എം സൗന്ദരാജനൊക്കെ പണ്ട് പറയുമായിരുന്നു, എം ജി ആറിന് വേണ്ടി പാടുമ്പോൾ ഒരു ശബ്ദവും ശിവാജി ഗണേഷിന് വേണ്ടി പാടുമ്പോൾ മറ്റൊരു ശബ്ദവും, യേശുദാസും ചില കാലഘട്ടങ്ങളിൽ പ്രേം നസീറിന് വേണ്ടിയിട്ട് ഒരു ശബ്ദവും, അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സാധ്യമാണല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിനെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന, ഇതിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ശബ്ദവും മാറ്റാൻ സാധിക്കും. ഒരേ വാചകം, ഒരേ വാചകം, ഒരേ ഡയലോഗ്, സുമലതയ്ക്കും അല്ലെങ്കിൽ ലക്ഷ്മിക്കും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് എന്നാ ഒന്ന് മനസ്സിലാക്കി തരുമോ? സുമലതയ്ക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. അല്ല, ഒരു വാചകം, ഏത് വാചകം ആയിക്കോട്ടെ, ഏത് സിനിമയിലെ വാചകം ആയിക്കോട്ടെ, അതേ വാചകം ഈ രണ്ടു മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് എങ്ങനെ മറ്റു ഒറ്റ വാചകം മതി. ലക്ഷ്മിക്ക് കുറച്ച് ഇതാണ്, കാരണം പടയോട്ടത്തിൽ ഒക്കെ ഞാനാ ചെയ്തത്. ലക്ഷ്മിക്ക് ആദ്യത്തെ മലയാളത്തിലെ 70 mm ചിത്രം പടയോട്ടം, അതിൽ ഞാൻ ബാലങ്കയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചു. ലക്ഷ്മിക്കും പൂർണിമ ജയറാമനും ഡബ് ചെയ്തു. പിന്നെ ലക്ഷ്മിയുടെ ശബ്ദം കുറച്ച് ബേസ് വോയിസ് ആണ്. കുറച്ച് ഇതായിട്ട് പറയണം, സുമലതയുടെ ഒക്കെ കുറച്ച് സ്വീറ്റ് വോയിസ് ആണ്. അപ്പ അയാള് വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ പണം എടുത്തോണ്ട് പോവാൻ. സൂക്ഷിക്കണേ, ഇത് സുമലതയുടെ ഒരു ഡയലോഗ്. ഇത് ലക്ഷ്മി പറയുകയാണെങ്കിൽ, അപ്പ അയാൾ വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ പണം എടുത്തോണ്ട് പോവാൻ, സൂക്ഷിക്കണേ. വ്യത്യാസമില്ലേ? ഇതാണ് വേരിയേഷൻ ഇല്ലേ? ഞാൻ കാലാൽപ്പട എന്ന് പറയുന്ന വിജി തമ്പിയുടെ പടത്തിൽ ഒരു പുരുഷന്റെ ഡബ്ബിയായിരുന്നു. ആദ്യസാരാന്ന് എനിക്കിപ്പോ അറിയില്ല. ഞാൻ ഡബ് ചെയ്ത് പോയ ഉടനെ ജയറാം ഡബ് ചെയ്യാൻ വന്നു. ഡബ് ചെയ്യാൻ വന്നപ്പോ വിജി തമ്പി വോയിസ് ഇട്ട് കേൾപ്പിച്ചു. എന്താ പറഞ്ഞ, ഇത് ആരാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ ആ പടത്തിൽ ഉർവശിക്കാണ് ഡബ് ചെയ്തത്. അപ്പൊ ജയറാം പറഞ്ഞു, ഇല്ല ഇത് ഡബിങ് ആർട്ടിസ്റ്റ് ആയിരിക്കും, പുരുഷന്മാർ ഏത് ശങ്കറാണോ അല്ലെങ്കിൽ മറ്റാണോ ആരാണോ ഇവരാണോ ശാന്തനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, ഇത് ആനന്ദ വല്യാണ്. ബാജു ഓർമ്മയില്ല എനിക്കിപ്പോ. പുരുഷ ശബ്ദത്തിലൊന്ന് സംസാരിച്ചു നോക്കട്ടെ ഇത് പറഞ്ഞ സ്ഥിതിക്ക്. എടാ നീ എന്നെ പരീക്ഷിക്കല്ലേ, എന്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ. ആ ഞാൻ ആള് വേറെ കേട്ടോ, വ്യത്യാസമില്ലേ? ഇത് ഈ ശബ്ദത്തിന്റെ ഈ വലിയ ലോകത്തിൽ തീർച്ചയായിട്ടും ഇത് വേറൊരു സ്വഭാവം. പൊതുവെ ഇന്ത്യൻ സിനിമകൾ മിക്കവാറും ഫീമെയിൽ ആർട്ടിസ്റ്റ്, നടികളുടെ കാര്യ പറഞ്ഞത്, അവർക്ക് വേണ്ടി ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ആവശ്യമാണ്. പക്ഷെ ഈ നായകന്മാർ ഒരിക്കലും അവർ സമ്മതിക്കില്ല. ഇല്ല, എന്തുകൊണ്ടാണത്? അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവര് അവരഭിനയിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അവരുടെ വോയിസ് എല്ലാം, നമ്മുടെ മലയാളത്തിലെ എല്ലാ മെയിൽ വോയിസുകളും, മമ്മൂക്കയാണെങ്കിലും ശ്രീ മോഹൻലാലാണെങ്കിലും ജയറാമാണെങ്കിലും എല്ലാവരും വളരെ വ്യക്തമായിട്ട് നല്ല ശബ്ദമുള്ളവരും, മുകേഷ് എല്ലാവരും നല്ല ശബ്ദം, ബിജു മേനോൻ ആരെ നമുക്ക്, യുവതികൾക്ക് ഈ പ്രശ്നം, ഒന്നാമത് ഭാഷ അറിയില്ലാത്തവരാണ് കൂടുതലും നമ്മളെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അംബിക, രാധ, ഉർവശി ഇവരൊക്കെ മലയാളികളായിട്ട് പോലും അവർ ഡബ് ചെയ്തില്ല. എന്തുകൊണ്ട് ഡബ് ചെയ്തില്ല? അവർക്ക് ആ സമയമുണ്ടെങ്കിൽ വേറൊരു പടത്തിന് കോൾ ഷീറ്റ് കൊടുക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ എന്റെ വിശ്വാസമായിരിക്കാം. പക്ഷേ ഈ ഡബ്ബിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കളിയല്ല ഇത്. ഇതിന്റെ ശബ്ദം നോക്കണം, വേരിയേഷൻ നോക്കണം, ഡയലോഗ് മോഡുലേഷൻ നോക്കണം, സിറ്റുവേഷൻ നോക്കണം, ആർട്ടിസ്റ്റിന്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കണം. ഇതെല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രമേ സ്ക്രീനിൽ നമ്മൾ പടം കാണുമ്പോൾ ആ കൊള്ളാം, പടം കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂട്ടോ. അല്ലാതെ ഈ പിന്നെ ആർക്കും പെട്ടെന്ന് കയറി ചാടിക്ക. എന്തുകൊണ്ട് പുതിയ ആൾക്കാർ വരുന്നില്ല ഇപ്പോ? ഏത് മേഖലയിൽ? ഡബ്ബിംഗ് മേഖലയിൽ വരുന്നുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് ചില ഈ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. പരിശീലനങ്ങൾ നടന്നു, ആൾക്കാർ വന്നു. പക്ഷെ പേരെടുത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനു ഇന്നും ഞങ്ങളെയൊക്കെ വിളിക്കുന്നു, എന്നെ ഭാഗ്യലക്ഷ്മിയൊക്കെ വിളിക്കുന്നു. അവസാനം നിങ്ങളെ ഉള്ളൂ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ട് മസ്കറ്റ് പോകുന്നതിന് മുമ്പ് ചെയ്ത പടമാണ് ലാസ്റ്റ് ബെഞ്ച്, സുകന്യക്ക് ഡബ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞങ്ങൾ സുകന്യക്ക്,
നല്ല ക്യാരക്ടറാണ് അത്, ചേച്ചി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ എറണാകുളത്ത് പോയി ഡബ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മസ്കറ്റിലേക്ക് പോയത്. എന്തുകൊണ്ടാ മടി? ഇതിപ്പോ ആവശ്യത്തിന് ശരിക്കും ആർക്കും ഇത് ഇല്ല. ഇതിനിപ്പോൾ പഴയ പോലെയല്ല, സാമാന്യം നന്നായി ഇതിന് ഒരു ഒരു പേയ്മെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അതെങ്ങനെയാണെന്നറിയില്ല, സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു പേയ്മെന്റ്. ആനന്ദവല്ലിയൊക്കെ കിട്ടുക വലിയ പ്രയാസമാണെന്ന് പറഞ്ഞു, വലിയ ബഡ്ജറ്റിലാണ് കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ആനന്ദവല്ലി, ഭാഗ്യലക്ഷ്മി ഇങ്ങനത്തെ വ്യക്തികളെ ഡബ്ബിയാൻ വിളിച്ചു കഴിഞ്ഞാൽ അത് ബഡ്ജറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. പ്രിയന്റെ പടങ്ങൾക്കൊക്കെ നല്ല എമൗണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഞാൻ പ്രണയത്തിന് നല്ല എമൗണ്ട് വാങ്ങിച്ചു. എമൗണ്ട് പറയില്ല, തുക പറയില്ല, ചോദിച്ചില്ല, പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ അയ്യോ ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് എടുത്തൊരു പടമാണേ, ഒന്ന് രക്ഷപ്പെടുത്തി തരണേ, ഒന്ന് കുറച്ച് തരണേ എന്ന് പറയുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം പാവം പോട്ടെ, എത്രയോ വണ്ടിച്ചെക്കുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു, എത്രയോ പണ്ട് ചെന്നൈയിലുള്ള സമയത്ത്. ഞാൻ മഞ്ഞിലുരഞ്ഞ് പൂക്കളെ ഡബ് ചെയ്യുമ്പം ശ്രീ മോഹൻലാലും ഞാനും കൂടെ രണ്ടും മൈക്കിലും അപ്പുറം അപ്പുറം നിന്നാണ് ഒരുമിച്ച് കോമ്പിനേഷനാണ് ഡബ് ചെയ്ത്. അതൊരു വലിയ ഭാഗ്യം. ലാലതൊന്നും മറക്കുന്ന ഒരിക്കലും അല്ല. അതുപോലെ മമ്മൂക്കയും, അതുപോലെ തന്നെ മമ്മൂക്കയും ഞാനും ന്യൂഡൽഹിയൊക്കെ ഞങ്ങള് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ ഞങ്ങൾ ഒരു മൈക്കിൽ നിന്ന് ഡബ് ചെയ്തു മമ്മൂക്കയും ഞാനും കൂടെ. പുള്ളിക്ക് നിർബന്ധം, അതിലൊരു ആക്സിഡന്റ് സീനുണ്ട്. സുഹാസിനി കാർ ഓടിച്ചു പോകുമ്പോ, കപടം കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, കാർ ഓടിച്ചു പോകുമ്പോഴത്തേക്കും ആക്സിഡന്റ് ആവുന്നു. അപ്പം ഇദ്ദേഹത്തിന് നിർബന്ധം, അതിൻ്റെ ഇപ്പുറത്തെ മൈക്കിലും വരും. അപ്പം ശ്രീ ഭാസ്കർ പറഞ്ഞു അതിൻ്റെ ഇപ്പുറത്തെ മൈക്കിലും വന്ന് രണ്ടാളും ഒരുമിച്ച് നിന്ന് ഡബ് ചെയ്യുന്നു. ഞാൻ ഇപ്പുറത്തെ മൈക്കിലും വന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ് ആ സീന് ഡബ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഡബ് ചെയ്തു. ഇത്രയും വർഷം കലാരംഗത്ത്, തീർച്ചയായിട്ടും കുട്ടിക്കാലം മുതൽ 40 വർഷമായിട്ട് ഈ രംഗത്ത്, തൃപ്തയാണോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഒരു 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 അതൃപ്തിയുണ്ട്. ബാക്കി എൻ്റെ എനിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. ഇന്നും എൻ്റെ പേര് കേൾക്കുമ്പോൾ ജനങ്ങൾ എന്നെ ഓർമ്മിക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ആനന്ദവല്ലിയെ കാണാത്തവർ ഇനി നിങ്ങൾ ആ സിനിമകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചുകൊള്ളുക. അതുപോലെ എനിക്ക് എടുത്തു പറയുന്ന ഒരു പടമാണ് MD സാറിന്റെ സുഹൃതം. ആ സുഹൃതം ഗൗതമി. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നു എന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലല്ലോ. തെറ്റ് തിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈ കഴുകി ആശ്വസിച്ചത് ആരാണ്? ഈ പടത്തിനൊക്കെ അവാർഡ് കമ്മിറ്റികൾ എവിടെ പോയി? അവർ പടം കണ്ടില്ലേ? കന്മതം കണ്ടില്ലേ? ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവാർഡ് ഉണ്ടായിരുന്നോ? പിന്നെ സുഹൃതം 90s അവാർഡ് നിശ്ചയിച്ചേ, അതിനുശേഷമല്ലേ സുഹൃതം ഒക്കെ വന്നേ. അതുപോലെ പഞ്ചാഗ്നി. സ്റ്റുപ്പിഡാണ് ഇവരുടെ വിമൻസ് ലിപ് വാദം. ബേൺ ദി ബ്രാ, നല്ല മുദ്രാവാക്യം. ബ്രേസർ കത്തിച്ചത് കൊണ്ട് വിപ്ലവമാകുമോ? വിപ്ലവത്തിന് തടസ്സം നിൽക്കുന്നത് ബ്രേസർ ആണല്ലോ. ഈ ചേച്ചി എന്തൊക്കെയായി പറയണേ? നിനക്ക് മനസ്സിലാവില്ല. ജൂറി അംഗങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇതൊക്കെ. കിരീടം, ഭരതം, എനിക്ക് എടുത്തു പറയേണ്ട പടമാണ് ഭരതം. ശ്രീ മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ്, അദ്ദേഹത്തിന്റെ പടമാണ് ഭരതം. കഴിഞ്ഞ തവണ കച്ചേരിക്ക് പോയിട്ട് കുടിച്ച് നിൽപ്പുറയ്ക്കാണ്ടായില്ലേ? എന്നിട്ടൊരു കള്ളക്കഥ, ആനയടഞ്ഞു. ഏത് ജൂറി അംഗങ്ങൾ വന്നാലും ഇവര് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഒരിക്കലും അവഗണിക്കരുത്, അത് വളരെ തെറ്റാണത്. ആ കൊല്ലങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് കന്മതത്തിന് ആ വർഷം എനിക്ക് തരുമെന്ന് എല്ലാരും പറഞ്ഞു. ഈ വർഷം പ്രണയത്തിന് 2012 എനിക്ക് കിട്ടുമെന്ന് ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ എല്ലാരും പറഞ്ഞു കന്മതത്തിന് അൻതുലി ചേച്ചിക്കാണ് അവാർഡ് എന്ന് പറഞ്ഞു. ആ വർഷം അവാർഡേ കൊടുത്തില്ല. ഞാൻ സേതുമാധവ സാറിനെ വിളിച്ച് ചോദിച്ചു, സാറ് ജൂറിയിൽ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് പിന്നെ പടങ്ങൾക്ക് അവാർഡ് കൊടുത്തില്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവാർഡ് കൊടുത്തില്ല? അത് എല്ലാവരുടെ ശബ്ദം ഒരുപോലെ ഇരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാർ കന്മതം പടം കണ്ടായിരുന്നോ? ആ കണ്ടു. അതിലാ മുത്തശ്ശിയുടെ വോയിസും ഈ നായികമാരുടെ വോയിസും മാതിരിയാണോ ഇരുന്നതെന്ന് ചോദിച്ചു. സത്യമായിട്ട് ഞാൻ ഇത് ഫോൺ ചെയ്ത് ചോദിച്ചതാണ്. ഞാൻ ഇപ്പൊ ചെന്നൈയിലാണ്. എന്നിട്ട് ഞങ്ങൾ ഒരു ബറ്റാലിയൻ അവിടുന്ന് വന്നു. അന്ന് നമ്മുടെ TK രാമകൃഷ്ണൻ സാറാണ് സാംസ്കാരിക മന്ത്രി, സെക്രട്ടേറിയറ്റിൽ വന്ന് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് പുള്ളിയെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ലായിരുന്നു. ആ വർഷം ഞാൻ ജയരാജന്റെ പടം കരുണം, അതിലൊരു ഏലിയമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് വയസ്സായ, അതിന് ഞാൻ ഡബ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ പിന്നെ അയ്യോ ഞാൻ ഏലിയാമ്മയുടെ വോയിസ് കോട്ടയത്ത് വെച്ച് കേട്ടു, അത് ആനന്ദവല്ലിയാണോ ഡബ് ചെയ്തത്? അതുപോലെ കന്മതം ആനന്ദവല്ലിയാണോ ഡബ് ചെയ്തത്? രാമകൃഷ്ണ സാർ ചോദിച്ചാണ്, അദ്ദേഹം ഇല്ല നമ്മുടെ ഓടൊപ്പം.
അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് ഡബ് ചെയ്തത്. എന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും സംഭവിച്ചു പോയില്ലേ, അങ്ങനെ ആ വർഷം ഡബിങ് ആർട്ടിസ്റ്റിന് അവാർഡേ കൊടുത്തില്ല. നമ്മൾ എത്ര നന്നായിട്ട് ചെയ്തിട്ട് നമ്മളെങ്ങനെ തഴഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് സങ്കടമുണ്ട്. അതിന് അത് സത്യസന്ധമായി ഇവിടെ പറഞ്ഞതിന് വളരെ നന്ദി. ഇത് തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകുമല്ലോ ജൂറി ലോകം. അപ്പോൾ കാരണം നമുക്ക് അവാർഡ് തന്നില്ല എന്നുള്ളത്, ഇപ്പൊ ഗവൺമെന്റ് അവാർഡ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവാർഡ് കൊടുത്തില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടല്ല ഗവൺമെന്റ് അവാർഡ് നിശ്ചയിച്ചത്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടല്ല. ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു കാര്യം ടൈറ്റിൽ പേര് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കൊടുത്തു തുടങ്ങി, എല്ലാവരും കൊടുത്തു. പക്ഷേ ഈ അവാർഡ് തരാത്തതല്ല പ്രശ്നം, നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള ഒരു അംഗീകാരം നമുക്ക് കിട്ടുമ്പോൾ നമുക്കതൊരു സന്തോഷം വർദ്ധിപ്പിക്കുകയുള്ളൂ. അത് കരുതി കൂട്ടിയോ അല്ലെങ്കിൽ അശ്രദ്ധ കാരണമോ നിരാകരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതേ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ അവസാനത്തെ പടം വരെ ചെയ്ത പൂർണിമ ജയറാം കൂടെ വന്നതാണ് ഇപ്രാവശ്യത്തെ ഈ ജൂറി. ഒരു കേക്കട്ടെ, ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്, വന്നിട്ടാണ് ഇപ്പോഴത്തെ അവാർഡ് കമ്മിറ്റി ഉണ്ടായിരുന്നത്. എന്നിട്ടും നമ്മൾ ഈ പ്രണയം പടമൊക്കെ കണ്ടപ്പം അതിൽ ഇവർ പേര് ജയപ്രദ ആനന്ദവല്ലി ഓയ്സ് എന്ന് എഴുതിവിടും. അപ്പൊ ഇവരിത് കണ്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും ശപിക്കപ്പെട്ട സ്ത്രീയാ അവന്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ. അപ്പൊ എന്നെ എന്റെ ഫീലിംഗ് അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. കുട്ടികൾ എന്ത് പറയുന്നു? ദീപൻ എറണാകുളത്താണ്, ഇപ്പൊ നാലാമത്തെ പടം തുടങ്ങാൻ പോകുന്നു. പുതിയ മുഖം കഴിഞ്ഞു, ഹീറോ കഴിഞ്ഞു, വിജയിക്കുന്ന ചില സിനിമകളിലെ സംവിധായകനൊക്കെയാണല്ലോ. തീർച്ചയായിട്ടും ഇനിയിപ്പോ പുതിയ പടം തുടങ്ങാൻ പോകുന്നു. അനുലക്ഷ്മി മസ്കറ്റില്. ഹസ്ബൻഡ് അവിടെ എഞ്ചിനീയർ ആണ്, രണ്ട് കുട്ടികളുണ്ട്. ആനന്ദവല്ലി ഇവിടെ ഞാനും ഒരു സെർവന്റ് മാത്രമേ ഉള്ളൂ. ചെന്നൈയില് ഇപ്പം വീടുണ്ട്, എന്റെ സണ്ണിലയുടെ വീട് അവിടെയാണ്, തിരുവാമ്മൂര്. എന്റെ വീട് ഞാൻ വിട്ടിട്ട് ഇങ്ങ് പോകുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാര്യം അവിടെ ചെല്ലുമ്പോ നമുക്ക് മാനസികമായിട്ട് ഒരു ഫീലിംഗ് വരും. ഇല്ല, അതാ ചോദിച്ചാ, ചെന്നൈ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, സ്നേഹിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും. അവിടുത്തെ ഒരു ജീവിതമായിരുന്നു നമ്മളെ ശരിക്കും പറഞ്ഞാൽ. ഇവിടെയോ ഈ നഗരത്തിലോ ഇവിടെ അത്ര ശരിയല്ല, പോരാ. മനുഷ്യർ ശരിയല്ല എന്ന് ഞാൻ പറയില്ല, നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ട്, നമുക്ക് രണ്ടളവിലും. പക്ഷേ എന്നാലും ഒരു എന്നാലും നമുക്ക് മാനസിക സംതൃപ്തിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം തന്നിരുന്നത് ചെന്നൈയാണ്. ചെന്നൈയിലെ മക്കളും ഇന്നും അവർക്ക് നമ്മളോട് പലരും വിളിക്കാറുണ്ട്, പലരും അന്വേഷിക്കാറുണ്ട്, സുഖമാണോ അന്വേഷിക്കാറുണ്ട്. ആനന്ദവല്ലിയും ഈ കേരളവുമായിട്ടുള്ള ഈ ചില വർഷങ്ങളിൽ ഒരു പരസ്പര ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചു കാണുക, ഈ അകൽച്ച ആയിരിക്കാം. എന്തായാലും ഈ വളരെ സജീവമായി നടന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ചർച്ചയല്ല ഈ സംഭാഷണത്തിൽ പങ്കെടുത്തതിന് ഞാൻ അതിൽ കൂടുതൽ നേരം കേൾവിക്കാരനായിരുന്നു. വളരെ നന്ദി. ഇനി ഈ പരാതികൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആനന്ദവല്ലിയുടെ കലാജീവിതത്തിലേക്ക് എല്ലാ ആശംസകളും നേരുന്നു. കുട്ടികളോടും അന്വേഷണം പറയാം. തീർച്ചയായിട്ടും.